സോ നെക്സ്റ്റ് ഈ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ് തന്നെയാണത്. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മളൊരു നാല് കാറ്റഗറി പ്രോബ്ലം ചെയ്തു കഴിഞ്ഞു. അതേ കാറ്റഗറി, പുതിയ കാറ്റഗറി ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വേറെ ഏത് കാറ്റഗറി പ്രോബ്ലം ആണ് എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്യിക്കുന്ന വൺ മോർ പ്രോബ്ലം ഇൻ കണക്ഷൻ വിത്ത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പോൾ ഇൻ ലാപ്ലാസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് വൈ ഓഫ് എസ് ഫോർ എ യൂണിറ്റ് പരാബോളിക് സിഗ്നൽ. യൂണിറ്റ് പരാബോളിക് സിഗ്നൽ കേട്ടോ. അപ്പോൾ വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് ടു. വൺ ബൈ എസ് ക്യൂ വൈ ഓഫ് എസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ്, നേരത്തെ ചെന്നതും രണ്ടും കൂടി മിക്സ് ആയിട്ടാ, നേരത്തെ തന്നെ ഒരു എസ് പ്ലസ് ടു കളിക്കുമ്പോൾ മാത്രമായിട്ട് ഒരു ഇതുണ്ടായിരുന്നു. ഇതിൽ ഒരെണ്ണത്തിൻ്റെ ഡിഗ്രി ത്രീ, മറ്റേതിൻ്റെ ഡിഗ്രി എല്ലാം വൺ. ഡിഗ്രി ത്രീ വരുമ്പോൾ ഡിഫറൻസിയേഷനൊക്കെ വരും അതിൻ്റെ സൊല്യൂഷനിൽ. ഓക്കെ, അപ്പോൾ വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് സി ബൈ എസ് ക്യൂബ് പ്ലസ് ഡി ബൈ എസ് പ്ലസ് ടു. വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് സി ബൈ എസ് ക്യൂബ് പ്ലസ് ഡി ബൈ എസ് പ്ലസ് ടു. ഓക്കെ, പിന്നെ എ എയും ബിയും സിയും ഡിയും ഒക്കെ ഈ പറഞ്ഞ രീതിയിലല്ലാണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിൽ ഏതാണ് ഹയ്യസ്റ്റ്? സി. സി സാധാരണ സി ഡി സാധാരണ പോലെ ഡി എങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ ഈ മെത്തേഡിലുള്ള ഞാൻ പറഞ്ഞ മെത്തേഡിലെ പറയാൻ പോകണം കേട്ടോ. അങ്ങനെ ഒന്ന് പറഞ്ഞ് നോക്കൂ. ഡി ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് ചെയ്യുക? എസ് പ്ലസ് ടു ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ടു. ഈ പറഞ്ഞ രീതിയിലുള്ള ഞാൻ നേരത്തെ എടുത്ത ക്ലാസ്സിൻ്റെ അതേ ഫോർമാറ്റിൽ ചെയ്ത് നോക്കുക. ഡി ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ടു ഇൻറ്റു എക്സ് ഓഫ് എസ്, അതായത് എസ് പ്ലസ് ടു ഇൻറ്റു വൺ ബൈ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് ടു അറ്റ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ടു. ക്ലിയർ? എഴുതി വെച്ചുള്ള സംശയമാണെങ്കിൽ ഡി ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ടു ഇൻറ്റു വൺ ബൈ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് ടു അറ്റ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ടു. അപ്പോൾ എസിൻ്റെ ഡിയുടെ കാര്യം ക്ലിയറായി. ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിഗ്രി ത്രീ വരുമ്പോൾ ഏതാ എടുക്കേണ്ടത്? ഹയ്യസ്റ്റ് ഡിഗ്രി സി ആണ് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ സി ഇസ് ഈക്വൽ ടു എസ് ക്യൂബ് ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എസ് ക്യൂബ് ഇൻറ്റു എക്സ് ഓഫ് എസ്. എന്താണ് എക്സ് ഓഫ് എസ്? വൺ ബൈ എക്സ് ഓഫ് എസ് അല്ലാട്ടോ ഇവിടെ, സോറി, വൺ ബൈ വൈ ഓഫ് എസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സി ഇസ് ഈക്വൽ ടു എസ് ക്യൂബ് ഇൻറ്റു വൺ ബൈ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് ടു അറ്റ് എസ് ഇസ് ഈക്വൽ ടു സീറോ. എസ് എസ് സ്ക്വയർ എസ് ക്യൂബ് വന്നാൽ എല്ലായിടത്തും എഴുതുന്നത് എസ് ഇസ് ഈക്വൽ ടു സീറോ എന്നാണ്. എസ് പ്ലസ് ടു ഓൾ ക്യൂബ് വന്നപ്പോൾ നമ്മൾ എന്ത് എഴുതിയ കഴിഞ്ഞ ക്ലാസ്സിൽ? എസ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു സീറോ എന്നല്ലേ. എസ് പ്ലസ് ടു ഓൾ ക്യൂബ് എന്ന് വന്നപ്പോൾ എസ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ എസ് ക്യൂബ് എന്ന് വരുമ്പോൾ എന്താ എഴുതുക? അറ്റ് എസ് ഇസ് ഈക്വൽ ടു സീറോ. ക്ലിയർ? അപ്പോൾ സി ഇസ് ഈക്വൽ ടു എസ് ക്യൂബ് ഇൻറ്റു വൺ ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് ടു അറ്റ് എസ് ഇസ് ഈക്വൽ ടു സീറോ. ക്ലിയർ? സി കണ്ടുപിടിക്കുക. ബി എങ്ങനെ കണ്ടുപിടിക്കാൻ പറയൂ? ബി ഇതിൻ്റെ ആൻസർ ഇതിൻ്റെ മെത്തേഡ് നോക്കുന്നത് തന്നെ ചെയ്യണം നിങ്ങൾ. ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഞാൻ പറഞ്ഞ മെത്തേഡ് അതാണ് സൗകര്യം. ഇതാണ് മെത്തേഡ് എളുപ്പം എന്നുള്ളവർക്ക് അതുപോലെ ചെയ്യാം. പക്ഷേ ഞാൻ ഇതുവരെ ചെയ്ത ക്ലാസ്സിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് വേറൊരു മറ്റേ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ്. ആ മെത്തേഡാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡി എങ്ങനെ കിട്ടിയാണെന്ന് ക്ലിയറായി. സി സി ഇസ് ഈക്വൽ ടു എസ് ക്യൂബ് ഇൻറ്റു വൺ ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് ടു അറ്റ് എസ് ഇസ് ഈക്വൽ ടു സീറോ. ഇനി അടുത്ത് എന്താണ്? ബി. ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഹയ്യസ്റ്റും ലോവസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ബി എന്ന് പറഞ്ഞാൽ ഹയ്യസ്റ്റ് ഡിഗ്രി എത്രയാണ്? ത്രീ. ബിയുടെ ഡിഗ്രി എത്രയാണ്? ടു. അപ്പോൾ ബി എന്ന് പറയുന്ന പോളിൻ്റെ ഡിഗ്രി ടു, സി എന്ന് പറയുന്നത് ഹയ്യസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്, അത് ത്രീ ആണ്. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? വൺ. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു വൺ. വൺ ബൈ വെൻ ഫാക്ടോറിയൽ, അതായത് വൺ ബൈ വൺ ഫാക്ടോറിയൽ ഇൻറ്റു, ഓക്കെ, വൺ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു, അതായത് വൺ ബൈ വൺ ഫാക്ടോറിയൽ ഇൻറ്റു ഡി റൈസ് ടു എൻ ബൈ ഡി എസ് റൈസ് ടു എൻ, ഓക്കെ, അതായത് ഡി ബൈ ഡി എസ് ഓഫ് ഡി ബൈ ഡി എസ് ഓഫ് ബ്രാക്കറ്റിൽ ഡി ബൈ ഡി എസ് ഓഫ് ബ്രാക്കറ്റിൽ എസ് ക്യൂബ് ഇൻറ്റു വൺ ബൈ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് ടു അറ്റ് എസ് ഇസ് ഈക്വൽ ടു സീറോ. ക്ലിയർ ആയില്ലേ? ഏറ്റവും ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ സിംപ്ലിഫൈ ചെയ്യുക, പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, പിന്നെ എസിന് സീറോ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ. ക്ലിയർ? ഒന്ന് പറയുമല്ലോ അവരും ബി ഇസ് ഈക്വൽ ടു, മനസ്സിലാക്കി ഒന്ന് പറഞ്ഞു നോക്കിയാൽ മനസ്സിൽ പറഞ്ഞു നോക്കണം, എഴുതി നോക്കണം. ബി ഇസ് ഈക്വൽ ടു വൺ ബൈ എൻ ഫാക്ടോറിയൽ. വാട്ട് ഈസ് എൻ? വൺ. എന്താ കാരണം? ബിയുടെ ഹയ്യസ്റ്റ് ഡിഗ്രി ടു ആണ്, ബിയുടെ ഡിഗ്രി ടു ആണ്, സിയുടെ ഡിഗ്രി ത്രീ ആണ് അല്ലേ. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ വൺ ബൈ എൻ ഫാക്ടോറിയൽ മീൻസ് വൺ ബൈ വൺ ഫാക്ടോറിയൽ ഇൻറ്റു ഡി റൈസ് ടു എൻ ബൈ ഡി എസ് റൈസ് ടു എൻ. എന്നിൻ്റെ വാല്യൂ ആണ്, അതുകൊണ്ട് ഡി ബൈ ഡി എസ് ഓഫ് ഓഫ് പറയുമ്പോൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. എന്താണ് ഇതിലത്തെ ഹയ്യസ്റ്റ് ഡിഗ്രി? എന്താ? എസ് ക്യൂബ് ഇൻറ്റു എസ് ക്യൂബ് ഇൻറ്റു എക്സ് വൈ ഓഫ് എസ് എസ് ക്യൂബ് ഇൻറ്റു വൺ ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് ടു ബ്രാക്കറ്റ് ക്ലോസ് അറ്റ് എസ് ഇസ് ഈക്വൾ ടു സീറോ. ഏറ്റവും ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ സിമ്പിൾ, അതായത് എസ് ക്യൂബും വെട്ടിപ്പോവും. അപ്പോൾ ബാക്കി എന്താ പറയുക? വൺ ബൈ എസ് പ്ലസ് ടു, അതിൻ്റെ ഡി ബൈ ഡി എസ് കണ്ടുപിടിക്കുക. ആ വൺ ബൈ എസ് പ്ലസ് ടുവിൻ്റെ ഡി ബൈ ഡി എസ് കണ്ടുപിടിക്കുക. ഡി ബൈ ഡി എസ് ഓഫ് എസ് പ്ലസ് ടു എത്രയാണ് വരിക?
ഡി ബൈ ഡി എസ് ഓഫ് എസ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു വൺ. എസിൻ്റെ ഡി എസ് വൺ, ടു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ വൺ. പിന്നെ അതിൽ എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല, എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല. പിന്നെ ഡിഫർ ബൈ ആൻഡ് ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ ഒന്നാണ്, അപ്പോൾ അതൊന്നും ചെയ്യാനില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ബിയുടെ ആൻസർ ഞാനിപ്പോൾ തന്നെ പറഞ്ഞു, ബിയുടെ ആൻസർ വൺ ആണ് വരിക. അടുത്തത് സി എങ്ങനെ കണ്ടുപിടിക്കുക? സി ഇസ് ഈക്വൽ ടു വൺ ബൈ എൻ ഫാക്ടോറിയൽ. വാട്ട് ഈസ് എൻ ഹിയർ? എ എന്ന പോളിൻ്റെ ഹയ്യസ്റ്റ് ഡിഗ്രി വൺ ആണ്. സിയുടെ ഹയ്യസ്റ്റ് തന്നിരിക്കുന്നിടത്ത് ഹയ്യസ്റ്റ് ഡിഗ്രി ത്രീ ആണ്. അപ്പോൾ എങ്ങനെയാണ് വരിക? വൺ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഓഫ്, കാരണം എയും സിയും തമ്മിലുള്ള ഡിഫറൻസ് രണ്ടാണ്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്. സ്ക്വയർ ബ്രാക്കറ്റിൽ എന്താ എഴുതുന്നത്? എസ് ക്യൂബ് ഇൻറ്റു, ഓക്കെ, എസ് ക്യൂബ് ഇൻറ്റു വൺ ബൈ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് ടു. വൺ ബൈ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് ടു ബ്രാക്കറ്റ് ക്ലോസ് അറ്റ് എസ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിലത്തെ എസ് ക്യൂബും എസ് ക്യൂബും പോവും. അപ്പോൾ എന്താ വരിക? അപ്പോൾ വൺ ബൈ എസ് പ്ലസ് ടു ആണ് കേട്ടോ, എസ് പ്ലസ് ടു അല്ല, സോറി, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ബിയുടെ കാര്യം ഞാൻ ഒന്നുകൂടി പറയാം. ബി ഇസ് ഈക്വൽ ടു, മെത്തേഡ് ശരിയാണ്, ആൻസർ ചെയ്ത് നോക്കേണ്ടത് എസ് പ്ലസ് ടുവിൻ്റെ ഡി ബൈ ഡി എസ് ഓഫ് അല്ല, വൺ ബൈ എസ് പ്ലസ് ടു. അവർ എസ് ക്യൂബ് ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു വൺ ബൈ വൺ ഫാക്ടോറിയൽ ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എസ് ക്യൂബ് ഇൻറ്റു വൺ ബൈ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് ടു ബ്രാക്കറ്റ് ക്ലോസ് അറ്റ് എസ് ഇസ് ഈക്വൽ ടു സീറോ. എസ് ക്യൂബും എസ് ക്യൂബും വെട്ടിപ്പോകും. അപ്പോൾ വൺ ബൈ എസ് പ്ലസ് ടുവിൻ്റെ ഡി ബൈ ഡി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. വൺ ബൈ എസ് പ്ലസ് ടു മീൻസ് എസ് പ്ലസ് ടു ഓൾ റൈസ് ടു മൈനസ് വൺ എന്ന് എഴുതാം. അതിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് റൈസ് ടു എന്നിൻ്റെ ഡി ബൈ ഡി എക്സ് എന്താ? എസ് എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു മൈനസ് വൺ എക്സ് റൈസ് ടു മൈനസ് ടു. അപ്പോൾ എക്സ് റൈസ് ടു എൻ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. അപ്പോൾ വൺ ബൈ എസ് പ്ലസ് വണ്ണിൻ്റെ ഡി ബൈ ഡി എസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മൈനസ് വൺ വൺ ബൈ എസ് പ്ലസ് ടുവിൻ്റെ വൺ ബൈ എസ് പ്ലസ് ടുവിൻ്റെ ഡി ബൈ ഡി എസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡി ബൈ ഡി എസ് ഓഫ് എസ് പ്ലസ് ടു ഓൾ റൈസ് ടു മൈനസ് വൺ, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു ഓൾ റൈസ് ടു മൈനസ് ടു. അതായത് മൈനസ് വൺ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ. എന്നിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആൻസർ പറയുന്നില്ല, ചെയ്ത് നോക്കാതെ ഞാൻ ആൻസർ പറയുന്നില്ല. ക്ലിയർ? അതായത് എസ് ക്യൂബും എസ് ക്യൂബും ബ്രാക്കറ്റ് ഉള്ളിൽ വെട്ടിപ്പോയി കഴിഞ്ഞാൽ വൺ ബൈ എസ് പ്ലസ് ടുവിൻ്റെ ഡി ബൈ ഡി എസ് ആണ്. ഡി ബൈ ഡി എസ് ഓഫ്, ഞാൻ ബി ക്യാപിറ്റൽ ബി കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്, ഡി ബൈ ഡി എസ് ഓഫ് വൺ ബൈ എസ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എസ് ഓഫ് എസ് പ്ലസ് ടു ഓൾ റൈസ് ടു മൈനസ് വൺ, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു ഓൾ റൈസ് ടു മൈനസ് ടു, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഡിഗ്രിയിൽ എന്തുണ്ട്? എസ് ഉണ്ട്. ഇതിൻ്റെ ലാപ്ലാസിൽ എസ് വന്നു, ആ എസിന് സീറോ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫാക്ടോറിയൽ പിന്നെ വൺ ആണ്. ക്ലിയർ ആയില്ലേ? അതിന് എല്ലാത്തിൻ്റെയും ഫാക്ടോറിയൽ എല്ലാത്തിൻ്റെയും ഡിഫറൻസിയേഷനിൽ സീറോ ആയിട്ട് വരില്ല. അടുത്തത് ഇനി എ എങ്ങനെ കണ്ടുപിടിക്കുക? വൺ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു ഡി സ്ക്വയേർഡ് ബൈ ഡി എസ് സ്ക്വയേർഡ് ഓഫ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ പറയുന്നത്? എസ് ക്യൂബ് ഇൻറ്റു വൺ ബൈ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് ടു ബ്രാക്കറ്റ് ക്ലോസ് അറ്റ് എസ് ഇസ് ഈക്വൾ ടു സീറോ. അപ്പോൾ എസ് ക്യൂബും എസ് ക്യൂബും വെട്ടിപ്പോയി, ബാക്കി എന്താ പറയുന്നത്? വൺ ബൈ എസ് പ്ലസ് ടു. അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഡി ബൈ ഡി എസ് സ്ക്വയർ. അപ്പോൾ ആദ്യം ഡി ബൈ ഡി എസ് ഓഫ് എസ് പ്ലസ് ടു കണ്ടുപിടിക്കുക, എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിൻ്റെ ഡി ബൈ ഡി എസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൽ എസ് ഇസ് ഈക്വൾ ടു സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് അതിന് ടു ഫാക്ടോറിയൽ അതായത് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നേരത്തെ കേസിൽ അത് സീറോ വന്നു, ഈ കേസിൽ അത് സീറോ അല്ല വരിക. ക്ലിയർ? മനസ്സിലായിട്ടാവും വിചാരിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയാം. എ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു ഡി സ്ക്വയേർഡ് ബൈ ഡി എസ് സ്ക്വയേർഡ് ഓഫ് എസ് ക്യൂബ് ഇൻറ്റു വൺ ബൈ അപ്പോൾ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് ടു അറ്റ് എസ് ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള ടേമാണ് വരിക. ഓക്കെ, എ ഇസ് ഈക്വൽ ടു എസ് ക്യൂബ് ഇൻറ്റു സോറി എ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഓഫ് ഡി സ്ക്വയേർഡ് ബൈ ഡി എസ് സ്ക്വയർ ഓഫ് ബ്രാക്കറ്റിൽ എസ് ക്യൂബ് ഇൻറ്റു വൺ ബൈ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് ടു അറ്റ് എസ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ എസ് ക്യൂബ് എസ് ക്യൂബും വെട്ടിപ്പോവും. അപ്പോൾ ബ്രാക്കറ്റിൽ വൺ ബൈ എസ് പ്ലസ് ടു, അതിൻ്റെ ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ കാണാം എന്ന് പറഞ്ഞാൽ വൺ ബൈ എസ് പ്ലസ് ടുവിൻ്റെ ഡി ബൈ ഡി എസ് കാണാം, എന്നിട്ട് വീണ്ടും അതിൻ്റെ ഡി ബൈ ഡി എസ് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു എസ് വാല്യൂ ഉണ്ടാവും, അതിൽ എസിനെ സീറോ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ഡിവൈഡ് ബൈ ടു ഫാക്ടോറിയൽ. വാട്ട് ഈസ് ടു ഫാക്ടോറിയൽ? ടു. ദൻ യു വിൽ ഗെറ്റ് എ. എയും ബിയും സിയും ഡിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല. എയുടെ വാല്യൂ എത്ര എത്രയെങ്കിലും ആവട്ടെ, എയുടെ വാല്യൂ എത്രയാണോ അതേ ഇൻറ്റു യു ഓഫ് ടി ഇൻവേഴ്സ് ലാപ്ലാസ് വരുമ്പോൾ, ബിയുടെ വില എത്രയായിക്കോട്ടെ അതേ ഇൻറ്റു എസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ, അതിനനുസരിച്ച് ടി എസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി റൈസ് ടു എൻ എന്നുള്ളതാണ് വരിക. ടി റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എൻ പ്ലസ് വൺ. അപ്പോൾ എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടു. അപ്പോൾ ടി എന്നാണ് വരിക, ടി യു ടി എന്നാണ് എസ് സ്ക്വയറിൻ്റെ വരിക. കണ്ടോ, ടി യു ടി. എയുടെ വാല്യൂ വൺ ബൈ എയ്റ്റ്, ബിയുടെ വാല്യൂ മൈനസ് വൺ ബൈ ഫോർ, സിയുടെ വാല്യൂ വൺ ബൈ ടു, ഡിയുടെ വാല്യൂ മൈനസ് വൺ ബൈ എയ്റ്റ്. ഓക്കെ, അപ്പോൾ എസ് എന്നുള്ളതിൻ്റെ വൺ ബൈ
y of t is equal to 1 by 8 in angana thane idu 1 by 8 into u of t pine minus 1 by 4 into s square nullende t aanu varu laplace of t raised to n is equal to n factorial divided by s raised to n plus 1 appo adu ethra varu minus 1 by 4 t plus പിന്നെ അടുത്തത് 1 by s cube ഏതിൻ്റെ ലാപ്ലാസ് ആണ് 1 by s cube? പരാബോളിക്കിൻ്റെയാണ്, അല്ല പരാബോളിക്കല്ല, റാമ്പിൻ്റെയാണ്. അതായത് യു ഓഫ് ടിയുടെ ലാപ്ലാസ് 1 by s, ആർ ഓഫ് ടിയുടെ ലാപ്ലാസ് 1 by s square, പി ഓഫ് ടിയുടെ ലാപ്ലാസ് 1 by s cube. അപ്പോൾ 1 by s ഇൻവേഴ്സ് യു ഓഫ് ടി, 1 by s square ആർ ഓഫ് ടി, 1 by s cube പി ഓഫ് ടി, 1 by s+2 ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി. ക്ലിയർ, മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയാം. അതായത് 1 by 8 ഇൻറ്റു എസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് യു ഓഫ് ടി, മൈനസ് 1 by 4 ഇൻറ്റു എസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ആർ ഓഫ് ടി, 1 by 2 ഇൻറ്റു 1 by s cube എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് പി ഓഫ് ടി പരാബോളിക്, അടുത്ത് മൈനസ് 1 by 8 ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് പറയുമ്പോൾ 1 by s+a ഇ റേസ് ടു മൈനസ് 2t യു ടി. ഇതെന്തിനാണ് അവസാനം ഒരു തിരിച്ച് എഴുതിയേക്കണേ? 1 by 8 രണ്ടാമത്തേക്കും, അതിപ്പോൾ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അതായത് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു പരാബോളിക്കിനാണ് പി ഓഫ് ടി പ്ലസ് 1 by 8 മൈനസ്. ഇതെന്തുകൊണ്ടാണ് തിരിച്ച് എഴുതിയേക്കണേ എന്നുള്ളത് ആർക്കും ഒരു ഡൗട്ട് വേണ്ട, വെറുതെ അത് അങ്ങനെ എഴുതിയത് മാത്രം, പരാബോളിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എഴുതിയത് മാത്രം. സോ 1 by 2 p of t പ്ലസ് 1 by 8 മൈനസ് 1 by 4 t മൈനസ് 1 by 8 e raised to മൈനസ് 2 t. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ.